ഓക്സിജൻ ക്ഷാമത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് രോഹിണിയിലെ സരോജ് ആശുപത്രിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി ഹർജി പരിഗണിക്കുകയാണ്. എം പി പ്രദീപ് കുമാർ വിശദാംശങ്ങളുമായി. പ്രദീപ്, ഇന്നലെ കോടതി കർക്കശമായ നിലപാട് വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ ആശുപത്രികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നുവെന്ന വാർത്തയാണോ പുറത്തുവരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടുണ്ട് കോടതിയെ? അഞ്ചു ഇന്നലെ അർദ്ധരാത്രിയിൽ ഈ ഓക്സിജൻ ക്ഷാമം പരിഗണിച്ച അതേ ബെഞ്ച്, ജസ്റ്റിസ് വിപിൻ സാംഗ്ഹി അധ്യക്ഷനായ അതേ ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ ഈ രോഹിണിയിലെ സരോജ് ആശുപത്രി സമർപ്പിച്ച ഹർജിയും പരിഗണിക്കുന്നത്. എങ്ങനെയാണ് ഡൽഹിയിൽ ഈ ഓക്സിജൻ ക്ഷാമം ഒഴിവാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ വാദമുഖങ്ങൾ പുരോഗമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ പകർപ്പ് കോടതിക്ക് കൈമാറുകയും ചെയ്തു. അതായത് ഈ ഓക്സിജന്റെ സിലിണ്ടറുകളുടെ അത് കൃത്യമായ വിതരണത്തിന്, അതിന് കൃത്യമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വാദമുഖങ്ങൾ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഓക്സിജൻ ഈ ആശുപത്രികൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ വാദമുഖങ്ങൾ പുരോഗമിക്കുകയാണ്. ശരി, ഡൽഹി ഹൈക്കോടതി ഓക്സിജൻ ക്ഷാമവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഇതിൽ വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അവരുടെ ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു എന്ന കാര്യങ്ങളടക്കം ഈ വാദത്തിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.